രക്ഷകർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. എപ്പിഫനിക്ക് ശേഷം നാലാം ഞായറായ ഇന്ന് കർത്താവിനെ സ്തുതിക്കുക അഥവാ ആരാധനയെ കുറിച്ച് തിരുവചന അടിസ്ഥാനത്തിൽ ധ്യാനിക്കുവാൻ ലഭിച്ച അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധന എന്നത് നാം ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തോട് നാം പ്രകടിപ്പിക്കുന്ന ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും മനോഭാവമാണ്, അല്ലെങ്കിൽ പ്രകടനമാണ്. ദൈവത്തെ ആരാധിക്കുന്നത് പ്രാഥമികമായും ദൈവത്തിൻ്റെ ആളത്വത്തെയും സ്വഭാവത്തെയും സവിശേഷതകളെയും സമ്പൂർണതയെയും പുകഴ്ത്തുന്നതാണ്. ആരാധന എന്ന വാക്ക് വിശുദ്ധ ബൈബിളിൽ ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 12:8 വചനത്തിലാണ്. അബ്രഹാം തന്റെ ഭാര്യ സാറായിയെയും സഹോദരപുത്രനായ ലോത്തുമായിട്ട് കനാൻ ദേശത്ത് എത്തിയ ശേഷം തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് ബേഥേൽ പടിഞ്ഞാറ് ഹായ് കിഴക്കുമായി കൂടാരമടിച്ച് അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 13:4 ഉൽപ്പത്തി പുസ്തകം 21:31 22:5 അബ്രഹാം ദൈവത്തെ ആരാധിച്ചതിനെ കുറിച്ച് രേഖപ്പെടുത്തി കാണുന്നു. അവിടെ ഉൽപ്പത്തി പുസ്തകം 22 അതിൻ്റെ 5 അവിടെ കാണുന്നത് അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും അനുഗമിച്ച ബാല്യക്കാരോട് മോരിയാവിൽ വച്ച് ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ 13 അതിൻ്റെ 4 21:33 അവിടെ 21:31 പറയുന്നു, അബ്രഹാം അബിമേലക്കുമായിട്ട് ഉടമ്പടി ചെയ്തതിനു ശേഷം ആ ഉടമ്പടി ചെയ്ത സ്ഥലത്ത് ബേർശേബ എന്ന പേർ വിളിക്കുകയാണ്. അങ്ങനെ ആ ബേർശേബയിൽ ഒരു പിജുലവൃക്ഷം നട്ട് നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു എന്ന്. അങ്ങനെ ദൈവത്തെ ആരാധിച്ചതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പ്രാരംഭമായി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് ഇവയൊക്കെ. ഇവിടെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ധ്യാനവചനം പുറപ്പാട് പുസ്തകം 9:1 നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവജനത്തെ വിട്ടയക്കുവാനായിട്ടാണ് അവിടെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. നാം ഒന്നാമതായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാധന അഥവാ കർത്താവിനെ സ്തുതിക്കുക ശുശ്രൂഷയാണ്, യാഗമാണ്, ഉത്സവമാണ് എന്നതാണ്. ആരാധന ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പ്രതികരണമാണ്. അത് ദൈവത്തോടുള്ള ലയിച്ച് ചേരലാണ്. മിസ്രയീമിലുള്ള ദൈവജനത്തിൻ്റെ കഷ്ടത കണ്ട ദൈവം അവരുടെ അടിമ വേല നിമിത്തമുള്ള നിലവിളിയും കേട്ട് അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് മോശയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് വിമോചന നായകനായ മോശയുടെ നേതൃത്വത്തിൽ ലോക ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വിമോചന സമരം നടക്കുന്നത്. വിമോചിപ്പിക്കലിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, സത്യദൈവത്തെ ആരാധിക്കണം, അതും ഹോരേബിൽ. ആരാധിക്കുന്ന ദൈവത്തെ മാത്രമല്ല അവിടെ ദൈവ കൽപ്പനയെ അനുസരിക്കുവാനുള്ള വ്യഗ്രതയും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 4:22-23 മോശയോട് ദൈവം പറയുകയാണ്, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പുത്രൻ എന്റെ ആദ്യജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ
ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യ ജാതനെ തന്നെ ഒന്നുകളയും എന്ന് പറക എന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആരാധന ഒരു ശുശ്രൂഷയാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എന്റെ ജനത്തെ നീ വിട്ടയക്കണം, വിട്ടയച്ചില്ല എങ്കിൽ നിന്റെ ഐതാ പുത്രനെ തന്നെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്നും ദൈവം അവിടെ പറയുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വചനത്തിൽ ദൈവം മോശയോട് പറയുന്നത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് മിസ്രയീമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശമായ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ അപ്രകാരം പറക എന്ന് പറയുകയാണ്. എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും, അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയും രാജാവിന്റെ അടുക്കൽ പോയി പറയേണ്ടത്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറവിൻ എന്നാണ്. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പിന്നെയും മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ വചനങ്ങളിലൊക്കെ വ്യക്തമാക്കുന്നത് ദൈവം തന്റെ ജനത്തെ വിടുവിക്കുമ്പോൾ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 10 ബാധകളെ അയച്ച് മിസ്രയീമ്യരെ അതികഠിനമായി പീഡിപ്പിക്കുകയും ഇസ്രായേൽ ജനത്തെ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, തനിക്ക് യാഗം കഴിപ്പാനായിട്ട്, തനിക്ക് ഉത്സവമാചരിപ്പാനായിട്ട് പുറപ്പെടുവിക്കുകയും ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ പ്രത്യേകാൽ ദൈവവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്, ഇതാ ശുശ്രൂഷ ചെയ്യുന്നതാണ് ആരാധന, യാഗമർപ്പിക്കുന്നതാണ് ആരാധന, ഉത്സവം ആചരിക്കുന്നതാണ് ആരാധന. അപ്പോൾ ഇത് ദൈവത്തെ ആരാധിക്കലാണ് എന്ന് അവിടെ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. 2-ാമതായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആരാധന കർത്താവിനെ സ്തുതിക്കുക അല്ലെങ്കിൽ സമ്പൂർണമായി സമർപ്പിക്കലാണ് എന്നുള്ളതാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ റോമയിൽ ദൈവത്തിന്റെ പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കുമായിട്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്നാണ്. അതിന് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. അപ്പോൾ അവിടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയുമുള്ള വിശുദ്ധിയോടും കൂടെ ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗമായി തന്നെ സമർപ്പിക്കണം എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് റോമിലെ സകല വിശുദ്ധന്മാർക്കുമായിട്ട് എഴുതി ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ആരാധന എന്ന് പറയുന്നത്, കർത്താവിനെ സ്തുതിക്കുക എന്ന് പറയുന്നത്, അത് ബുദ്ധിയുള്ള ആരാധനയാണ്, അത് ജീവനും വിശുദ്ധിയുമുള്ളതാണ്, അത് മാത്രമല്ല ദൈവത്തിന് പ്രസാദകരമായ യാഗമാണത്, അപ്രകാരം തന്നെ ആരാധന സമർപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിന് മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ യേശു കർത്താവ് യെരുശലേം ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ സകല മലിനതകളെയും നീക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്രകാരം ചെയ്യുന്നതായ പ്രവൃത്തികളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. അവിടെ ഇതാ പൊൻവാണിഭക്കാരെയൊക്കെയും അവിടെ ആട്ടി ഓടിക്കുകയാണ്. പ്രാക്കളെ വിൽക്കുന്നതായ പീഠങ്ങളെയൊക്കെ തട്ടി മറിച്ചിട്ട് അവിടെ എല്ലാം അവിടെ ആട്ടി പുറത്താക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ കച്ചവട സ്ഥാപനമാക്കി തീർത്ത യെരുശലേം ദേവാലയത്തെ, ആരാധന കേന്ദ്രത്തെ കച്ചവട സ്ഥാപനമാക്കി, ഇതാ വാണിഭശാലയാക്കി തീർത്തതായ ഓരോരുത്തരെയും തന്നെ ആട്ടി പുറത്താക്കിയിട്ട്
അവിടെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ആരാധനയുടെ അല്ലെങ്കിൽ ആരാധനാ സ്ഥലത്തിൻ്റെ ആ വിശുദ്ധീകരണത്തെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഒന്ന് പത്രോസ് 1:16, ലേവ്യ പുസ്തകം 11:45 അവിടെ പറയുകയാണ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന്. ഇപ്പോൾ വിശുദ്ധീകരണത്തിന്റെ ആവശ്യകത എന്ത് എന്ന് നമ്മെ അവിടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം വിശുദ്ധനാകയാൽ നാം വിശുദ്ധരായിരിക്കണം. വിശുദ്ധിയോടുകൂടെയുള്ള ആരാധനയാണ് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്. അത് ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗമാണ് എന്ന് ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആരാധനയ്ക്ക് മുൻപായിട്ട് ശുദ്ധീകരണം ആവശ്യമാണ്. അതിന് രൂപാന്തരമുണ്ടാകണം. അപ്രകാരം നമ്മെ തന്നെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദകരമായ യാഗമായി സമർപ്പിക്കുവാൻ ദൈവഹിതം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദൈവഹിതം തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിന്റെ പകൽക്കാലം, ഈ പരിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലം, ഈ എപ്പിഫാനിക്ക് കർത്താവേ ശേഷമുള്ള 4-ാമത്തെ ഞായറാഴ്ച ദിവസത്തിൽ ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ആരാധന ദൈവത്തെ സ്തുതിക്കുന്നതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്, അത് ദൈവത്തിന് പ്രസാദകരമായി തീരേണ്ടതാണ്. അതിനായിട്ട് ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദകരമായ യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ ആരാധിക്കുവാനായിട്ട് അങ്ങ് പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും ഒക്കെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. ആരാധന എന്നുള്ളത് അങ്ങ് ആഗ്രഹിക്കുന്നു. അങ്ങ് മറ്റൊന്നും ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും ഞങ്ങൾ അറിയുന്നു. ആരാധന പ്രിയനായിരിക്കുന്ന അങ്ങയുടെ തിരുസന്നിധിയിൽ ആരാധിക്കുവാൻ ഞങ്ങളെ തന്നെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനകൾ ജീവനും ചൈതന്യമുള്ളതായി തീരട്ടെ. കർത്താവേ, വിശുദ്ധിയോടുകൂടെയുള്ള ആരാധനകൾ, അങ്ങേക്ക് പ്രസാദകരമായി തീരുന്ന ആരാധനകൾ വളർപ്പിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ മാറ്റുമാറാകണം. പ്രതികൂലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണം. രോഗങ്ങളോ പ്രതികൂലങ്ങളോ യാതൊന്നും കൂടാതെ ഈ നാളുകളിലെ കർത്താവേ വൈറസിന്റെ വ്യാപനങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് എല്ലാവരെയും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ. സൗഖ്യദായകനായ അങ്ങയുടെ തിരുസന്നിധിയിൽ തന്നെ ഞങ്ങളെ പൂർണ്ണമായും താഴ്ത്തി വിനയത്തോടെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖേന ഞങ്ങളുടെ പ്രാർത്ഥന ദൈവോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. വീണ്ടും ദൈവവചന ധ്യാനത്തിനായിട്ട് ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ.